ഇനി നമ്മൾ മലപ്പുറത്തേക്ക് ആ സങ്കടകരമായ വാർത്തയ്ക്ക് വേണ്ടി പോകുന്നു. എടവണ്ണയിൽ മാർബിൾ ദേഹത്ത് വീണ ഒരു യുവാവിന് ദാരുണമായ അന്ത്യമുണ്ടായി. എടവണ്ണ മുണ്ടേങ്കര സ്വദേശി നജീബാണ് മരിച്ചത്. കണ്ടെയ്നർ ലോറിയിൽ നിന്ന് മാർബിൾ മാറ്റുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അറിയുന്നത്. മലപ്പുറത്ത് നിന്ന സമീർ ബിൻ കരീം നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സമീർ, എന്താണ് ശരിക്കും ഉണ്ടായത്? എങ്ങനെയാണ് ഈ മാർബിൾ വീഴാനുള്ള ഒരു സാഹചര്യം അവിടെ വന്നത്? എസ്കെ എന്നെ, ഇന്ന് ഉച്ചക്കാണ് മലപ്പുറം എടവണ്ണയിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മരിച്ചിരിക്കുന്ന നജീബിന്റെ ബന്ധുവിന്റെ വീട്ടിലേക്കാണ് ഈ മാർബിൾ കൊണ്ടുവന്നിരുന്നത്. അതിനിടെ ഈ വലിയ കണ്ടെയ്നർ ലോറിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ചെറിയ ലോറിയിലേക്ക് മാറ്റുകയായിരുന്നു നജീബും മറ്റുള്ള ആളുകളും ചേർന്നുകൊണ്ട്. അതിനിടെ കണ്ടെയ്നർ ലോറിയിലുള്ള മാർബിൾ നജീബിന്റെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒപ്പം ഉണ്ടായിരുന്നവർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ എടവണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ നജീബിനെ നാട്ടുകാരും മറ്റു തൊഴിലാളികളും ചേർന്നുകൊണ്ട് പ്രവേശിപ്പിച്ചു. അതിന് പിന്നാലെ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടെയാണ് നജീബ് മരിച്ചിരിക്കുന്നത്. നിലവിൽ നജീബിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എസ്കേനത്തിൽ എടുത്തു പറയേണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ മാർബിൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടേണ്ടത് അത് കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. ഇത് പരിചയക്കുറവുള്ള ആളുകൾ ഇതിലേക്ക് അല്ലെങ്കിൽ ഈ ജോലിയിൽ ഏർപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് മലപ്പുറം തിരൂരിലും സമാനമായ രീതിയിൽ അപകടം ഉണ്ടാകുകയും ഒരു തൊഴിലാളി മരിക്കുകയും ചെയ്തത്. എസ്കേൻ. ഓക്കെ, സമീറാണ് നമുക്കൊപ്പം ചേർന്നത്. ഒരു സുഹൃത്ത് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചു. ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ്, ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു സീനിയർ സിറ്റിസൺ. കേരളീയം വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു. കുറേ കോടികൾ ചെലവഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ആരുടെയെങ്കിലും പോക്കറ്റിലും എത്തിക്കാണും. അങ്ങനെയാണ് ഒരു തിരുവനന്തപുരം സ്വദേശി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.